നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്. അൻവർ MLA കഴിഞ്ഞ ദിവസം SP ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിഴൽ യുദ്ധമാണെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. മരം കൊള്ള SP ഓഫീസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ MLA മലപ്പുറം SP ഓഫീസിന്റെ മുമ്പിൽ നടത്തുന്ന സമരം യഥാർത്ഥത്തിൽ അത് മലപ്പുറം SP ക്കെതിരെ ഉള്ള സമരമല്ല, മറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിഴൽ യുദ്ധമാണ് യഥാർത്ഥത്തിൽ PV അൻവർ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ എല്ലാ അധികാരങ്ങളും കൈപ്പിടിയിലൊതുക്കി ഒരു മുടിചൂടാ മന്നനായി മാറിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിൽ നിന്ന് ഒരു മൊട്ടുസൂചി പോലും ചലിക്കുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ മരംകൊള്ള SP ഓഫീസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അസാധാരണമായ ഒരു സാഹചര്യമാണ് ഒരു ഭരണകക്ഷി MLA കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന പരോക്ഷ സമരമാണ് മലപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി മറുപടി പറയണം, അല്ലെങ്കിൽ PV അൻവർ MLA സമനില തെറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിന് സമചിത്തത നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. കേരളത്തിന്റെ നിയമപാലകരെ മുഴുവൻ, ഇതിനു മുമ്പ് മലപ്പുറം ജില്ലാ കളക്ടറെ ഇദ്ദേഹം ഇതുപോലെ അധിക്ഷേപിച്ചു, ഇപ്പൊ SPയെ, നിയമലംഘനങ്ങൾക്ക് കൂട്ടു നിൽക്കാത്ത നീതി നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഇതുപോലെ അധിക്ഷേപിക്കുക, പൊതുമധ്യത്തിൽ അവഹേളിക്കുക, നിരന്തരമായി ഇത് തുടരുകയാണ്. നിയമം നിർമ്മിക്കേണ്ടുന്ന ഒരു MLA നിയമം ലംഘിക്കുന്ന കാഴ്ചയാണ് കുറെ ദിവസങ്ങളായി കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മരം കൊള്ളയും ഈ മണ്ണുമോഷണവും ഈ മലയിടിച്ചലും ഒക്കെ അനധികൃതമായ നിർമ്മാണങ്ങളും ലൈസൻസ് ഇല്ലാതെ പാർക്ക് നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് ഒരുപാട് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാല ചരിത്രം അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞയായി തോന്നുന്നത് പോലെ അദ്ദേഹം ഇത്തരം വിഷയങ്ങളൊക്കെ നിരന്തരമായി ഏറ്റെടുക്കുന്നു, ഇടപെടുന്നു. അതുകൊണ്ടാണ് തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ച് നിരന്തരമായി നിയമലംഘനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന അദ്ദേഹം നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഒരു ബാധ്യതയായി, ജനങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം CPM മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ കഴുത്തിൽ കയറുകെട്ടി കുറ്റിയിൽ തളയ്ക്കാൻ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ ഇറങ്ങി എല്ലാവരും മുഖത്തു നോക്കി കുരയ്ക്കുകയും എല്ലാവരെയും കടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായി ഒരു വാക്സിനേഷൻ നൽകി അദ്ദേഹത്തെ വന്ധ്യം കരിച്ച് വീട്ടിലിരുത്താനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.